രജത്, നമ്മൾ തെറ്റൊന്നും അല്ലല്ലോ ചെയ്യുന്നത്. നിന്റെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ തന്നെ നിന്റെ അച്ഛമ്മ ഇവിടെ ഇല്ലല്ലോ. അതുകൊണ്ട് പ്രശ്നം പരിഹരിക്കണമെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ടേ പറ്റൂ. സോ ആർ യു റെഡി? യെസ്. ശ്വേത, നിനക്കെതിരെ നീരജിന്റെ മനസ്സിൽ എന്ത് വിഷം നിറച്ചെന്നറിയില്ല. ഡോണ്ട് വറി അമ്മ, എനിക്ക് നീരജിന് നല്ല വിശ്വാസമുണ്ട്. കാര്യം എന്താണെന്ന് പറയാനുള്ള ഒരു അവസരം അയാൾ തരാതിരിക്കില്ല. അമ്മ ടെൻഷൻ ആവണ്ട. എങ്ങനെ ടെൻഷൻ ആവാതിരിക്കും? അമ്മനെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തിയത് ഒട്ടും ശരിയായിട്ട് തോന്നുന്നില്ല. അവൻ നമ്മുടെ കുഞ്ഞല്ലേ. പക്ഷെ അമ്മ, നമ്മൾ ഇതൊക്കെ അമ്മന് വേണ്ടിയല്ലേ ചെയ്യുന്നത്? അവന് ശരിയായ വഴി കാണിച്ചു കൊടുക്കാൻ, അവന്റെ ബന്ധുക്കളെ മനസ്സിലാക്കി കൊടുക്കാൻ അല്ലേ? പക്ഷേ സാർ, അനന്യ ആന്റിയോട് ഇങ്ങനെ ഒരു കഥ എന്തിന് പറയണം? അതാണ് അറിയേണ്ടത് ഡിഡി. സാർ, ഫോൺ എടുക്ക അനന്യ. നീരജ്, അനന്യ നമ്പ്യ എന്നെ നന്നാക്കാൻ വന്നതല്ലേ? ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് നീ നോക്ക്. അതുൽ, നീ എല്ലാ ജനലുകളും അടച്ചല്ലോ അല്ലേ? ആ, നീ പറഞ്ഞ പോലെ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. എല്ലാ ജനലുകളും അടച്ചു. ഗുഡ്. ഞാൻ പുറത്തുനിന്ന് മെയിൻ ഡോറും ലോക്ക് ചെയ്തു. ഇനി രണ്ടെണ്ണത്തിനും രക്ഷപ്പെടാനാവില്ല. ചേട്ടാ, മേഡം, ഇതെന്താ ഇവിടുന്ന് ഒരു പുക വരുന്നത്? അയ്യോ, ഇതെന്ത് പറ്റി? ഇതെന്താ ഇവിടെ ഒരാൾക്കൂട്ടം പുക വരുന്നത് കണ്ടില്ലേ? എന്റെ ഭഗവാനെ, എന്താ ഇത്? ആരെങ്കിലും ഒന്ന് ഫോൺ ചെയ്യും. പോലീസിനെ വിളിക്ക്, അല്ല ഫയർഫോഴ്സിനെ വിളിക്ക്. വയർലെസിൽ ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്, ഗ്യാസ് ലീക്ക് ചെയ്ത് ആക്സിഡന്റ് ഉണ്ടായിന്ന്. ആക്സിഡന്റ് ഉണ്ടായ ആ വീട്ടിലാണ് നീന ഹേമന്ത് താമസിക്കുന്നത്. അവളുടെ ശബ്ദവും കേൾക്കുന്നില്ല, ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നുമില്ല. അനന്യ അത് തന്നെ ഉണ്ടെന്ന് നിങ്ങൾക്ക് ഉറപ്പാണോ? അതെ സാർ. നിങ്ങൾ 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 അങ്ങോട്ട് മാറി നിൽക്ക്, ഞങ്ങൾ നോക്കാം. മാഡം അകത്തുണ്ട് സാർ, അവരെയും കൂടി രക്ഷിക്കൂ സാർ. നീന മാഡം, മാഡത്തിന്റെ വീട്. നിങ്ങൾ ഇവിടെ നിൽക്ക്, ഞങ്ങൾ നോക്കട്ടെ. സാർ, സാർ ഇവിടെ ഉണ്ട്. എന്നെ കുറിച്ച്
ഡിഡി നീരജ് എവിടെയാ? ഞാൻ എത്ര നേരം വിളിക്കുന്നു, അവൻ എന്താ എന്റെ കോൾ അറ്റൻഡ് ചെയ്യാത്തത്? നിന്നയുടെ വീട്ടിൽ ഗ്യാസ് ലീക്കേജ് ഉണ്ടായി. നീരജ് സാർ അവനെ അന്വേഷിക്കുക. ഡിഡി ലിസൺ, ഹലോ അനന്യ, 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 ഇവനെന്തിനാ അവളുടെ പുറകെ നടക്കുന്നേ? നീ ടെൻഷൻ ആവണ്ട അതുൽ, ആർക്കും ഒരു സംശയവുമില്ല. ആക്സിഡന്റ് ആണെന്ന് എല്ലാവരും കരുതിയിരിക്കുന്നു. എടാ നീ ആലോചിച്ചോ, ഒരു കിടുക്കം പണിയാ നീ ഒപ്പിച്ചിരിക്കുന്നത്. ചെലവിയണം കേട്ടോ. ശ്രേയ ഇത് കണ്ടോ, നീരജിന് വേണ്ടിയാ ഈ രണ്ട് ഷെർവാണി ഞാൻ സെലക്ട് ചെയ്തത്. ഇതിലേതാ നീ അവന് വേണ്ടി സെലക്ട് ചെയ്യുന്നത്? അമ്മേ, ഷെർവാണി വാങ്ങുന്നതിന് മുമ്പ് എന്നോടൊന്ന് ചോദിച്ചായിരുന്നോ? രണ്ടും ബോറ. ഇവിടുത്തെ സെർവന്റിന്റെ സെലക്ഷൻ ഇതിനേക്കാളും നന്നായിരിക്കും. എന്നെ കുറച്ചു നേരം ഒന്ന് ഒറ്റയ്ക്ക് വിട്. എന്തു പറ്റി? പ്രകാശ് മേനോൻ വരുന്ന കാര്യം നിങ്ങൾ എന്നാ മറന്നുപോയോ? എന്തിനു ബഹളം ഉണ്ടാക്കുന്നത്? പ്ലീസ്, അദ്ദേഹത്തിന് മുമ്പിൽ ബിഹേവ് യുവർ സെൽഫ്. ചേച്ചി, ചേച്ചിക്ക് എന്താ ഈ പറ്റിയത്? നല്ല ടെൻഷനിലാണല്ലോ. അനന്യയുടെ വീട്ടിൽ എന്തോ ആക്സിഡന്റ് ഉണ്ടായെന്ന്. And as expected, നീരജ് ഒരു സൂപ്പർമാനെ പോലെ അവളെ രക്ഷിക്കാൻ വേണ്ടി പോയി. ആക്സിഡന്റ്? അപ്പോ അത് നല്ല കാര്യമല്ലേ? കണ്ടില്ലേ, ഭഗവാൻ നേരിട്ട് തന്നെ നമ്മുടെ വഴിയിലെ തടസ്സം നീക്കി തന്നു. അനന്യ ചേച്ചിയുടെ ഫ്രണ്ട് ആണെന്നുള്ള കാര്യം മറക്കണ്ട, അവൾ ഉറപ്പായിട്ടും രക്ഷപ്പെടും. നമുക്ക് ഫ്രണ്ടോ ഇല്ല അതുൽ, അന്നത്തെ കാര്യം ഓർമ്മയുണ്ടോ? അവളുടെ ദുപ്പട്ടയിൽ തീ പിടിച്ചപ്പോ നീരജ് അവളെ രക്ഷിക്കാനായി എങ്ങനെയാണ് ഓടിയതെന്ന്. I just hope ഇങ്ങനെ ഒരു ആക്സിഡന്റ് ഉണ്ടായിക്കൊണ്ടിരുന്ന എന്ത് സംഭവിക്കുന്ന അറിയോ? നീരജിന്റെ മനസ്സിൽ അവളോട് അനുകമ്പ വളർന്നു തുടങ്ങും. ചേച്ചി, യു ജസ്റ്റ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. പിന്നെ ഇങ്ങനെയും സംഭവിക്കാം, ഈ ആക്സിഡന്റിൽ അനന്യയുടെ ചാപ്റ്റർ എന്നേക്കും ക്ലോസ് ആയാലോ. Not bad. നീ കാണാൻ ചെറുതാണെങ്കിലും നിന്റെ ബുദ്ധി ഉണ്ടല്ലോ. ശരിക്കും പിശാചിനെ പോലെ. പിശാചിനെ ആരാ ഇപ്പൊ ഓർമ്മിച്ചത്? മനസ്സിലായില്ലേ? നിഷ രാജേശ്വരി വർമ്മ. അമ്മ ഇവിടെ ഇല്ലല്ലോ, അപ്പൊ ആരെങ്കിലും ഈ വീടിന്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തണ്ടേ? നിങ്ങളോട്ട് വിഷമിക്കണ്ടേ കേട്ടോ, ഞാൻ എത്തിയില്ലേ, ഇനി എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം. ആ ശ്രേയ, ഈ കരച്ചിലൊക്കെ ഒന്ന് നിർത്തിയിട്ട് പോയി ശ്വേതയോട് പറയും. സൂചന ലഭിച്ചതനുസരിച്ച് രക്ഷിക്കാൻ മകൻ പോയിട്ടുണ്ട് നിരാശ്രയായ യുവതിയെ. അനന്യ, അനന്യ, ¡Gracias!
പ്ലീസ്, നിനക്ക് എന്നെ വിട്ടുപോകാനാവില്ല. ജൂഹി, 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 ടോക്ക് ടു മീ. ജൂഹി, കണ്ണു തുറക്ക്. ടോക്ക് ടു മീ, കണ്ണു തുറക്ക്. അവൾക്ക് വേണ്ടി അന്ന് എന്നോട് എത്ര മോശമായിട്ടാണ് സംസാരിച്ചതെന്ന് അറിയോ? എന്നിട്ട് അവളുടെ പുറകെ പോയി. ആൻഡ് യു ടെൽ യു അഗൈൻ, ആ കുട്ടി എന്റെ വീട്ടിൽ വന്നിരുന്നു, ചാമിങ് ബ്യൂട്ടി ആയിട്ട് വളരെ നാണിക്കുന്നുണ്ടായിരുന്നു. പിന്നെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ടില്ലു എന്റെ നേരെ സംസാരിച്ചത് കൂടിയില്ല, ഞാൻ പറഞ്ഞത് കേട്ടതുമില്ല. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ദ ഹാപ്പനിങ്. ആൻഡ് എനിക്ക് മനസ്സിലാവുന്നില്ല, ഇപ്പൊ ഇങ്ങനെ ഒരു ആക്സിഡന്റ് നടന്നില്ലേ? അത് നല്ലതല്ലേ? ഇത്രയും മോശപ്പെട്ട വൃത്തികെട്ട കുട്ടികൾക്കൊക്കെ ഇങ്ങനെ തന്നെ സംഭവിക്കണം. ഐ ടെൽ യു. പക്ഷെ ആന്റി, ആന്റി ഇപ്പൊ ചിന്തിച്ചില്ലേ അതുപോലൊന്നും നടക്കാൻ പോകുന്നില്ല. നീരജ് പോയിട്ടുണ്ട് അവളെ രക്ഷിക്കാൻ. അതല്ലെങ്കിലും ആന്റി നോക്കിക്കോ, എനിക്ക് അത്രയും നല്ല ഭാഗ്യമൊന്നുമില്ല, അവള് വീണ്ടും രക്ഷപ്പെടും. ഈ നീരജ് ഇവളെ രക്ഷിക്കാൻ വേണ്ടി ഇങ്ങനെ നടക്കുന്ന എന്തിനാ? ആൻഡ് ഐ ടെൽ യു, ആ കുട്ടിയില്ലേ നീരജന്റെ മുന്നിൽ പാവം പോലെ അഭിനയിക്കാൻ നോക്കുന്നുണ്ടാവും. പക്ഷെ എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം, നീരജിന് ഇതൊന്നും തിരിച്ചറിയാൻ കഴിയാത്ത എന്താന്നാ? ആൻഡ് ഐ ടെൽ യു, ഈ കുട്ടി എന്റെ ടില്ലുവിനെ എത്ര ബ്രെയിൻ വാഷ് ചെയ്താലും, മീ വിത്ത് യു പ്രോമിസ്, വിവാഹത്തിന് മുമ്പ് എന്റെ ടില്ലു ഈ അനന്യയെ വെറുക്കാൻ തുടങ്ങിയിരിക്കും. ഷുവർഷോ. തെമ്മാടി, എന്താ ഇങ്ങനെ ദൂരേക്ക് നോക്കി നിൽക്കുന്നേ? ഏതെങ്കിലും പിശാചിന്റെ നിഴൽ കണ്ടോ നീ? ശ്വേതാന്റി ഇപ്പൊ ചെയ്യാൻ ശ്രമിക്കുന്നത് നീരജ് അനന്യെ വെറുക്കാനുള്ള കാര്യങ്ങളാ. നീ എന്താടാ പഴയ കഥയിലെ ദേവദാസാണോ? നീ എന്തിനാ അനന്യെ പറ്റി ഇത്ര ടെൻഷൻ ആവുന്നേ? എപ്പൊ നോക്കിയാലും അനന്യ അനന്യ അനന്യ. നീ എന്താ മനസ്സിൽ കൊണ്ടുനടക്കുന്നേ എന്നോട് പറയ? അങ്ങനെയൊന്നുമില്ല മോമി. ഒന്നും ഇല്ലേ? അയ്യോ, ഇതല്ലേ ബില്ല് ഹൃദയത്തോട് ചേർത്ത് വെച്ചിരിക്കുകയാണല്ലേ? എനിക്ക് തരില്ല നീ അല്ലേ? കണക്ക് ബുക്കിൽ ഒരുപാട് തെറ്റ് വരുന്നുണ്ട് ഈ ഒരൊറ്റ ബില്ല് കാരണം. എന്തൊക്കെ പറഞ്ഞാലും ചെവി പൊട്ടിയാലും വെറുതെ വായി നോക്കൊണ്ട് നിൽക്കും. ഒരു നിരാശാകാമ്പ്. അനന്യ, അനന്യ, കണ്ണു തുറക്ക് പ്ലീസ്. അനന്യ, എനിക്ക് അവനിൽ പൂർണ്ണമായ വിശ്വാസമുണ്ട്. എന്റെ കുഞ്ഞിനൊന്നും സംഭവിക്കില്ല.
നീ ഇവിടെ തന്നെ ഉണ്ടാവണം. ഓക്കെ, എനിക്ക് പോണം. ഇതാരാണ് ചെയ്തതെന്ന് എനിക്ക് കണ്ടുപിടിച്ചേ പറ്റൂ. ശ്രേയ, 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 ഞാൻ പറയുന്നൊന്ന് കേക്ക്. നീ എന്താ ചെയ്യാൻ പോകുന്നേ? What do you mean? നീ എന്തിനാ അനന്യയും നീരജിനെയും അകറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ശ്രേയ? How dare you? നീരജന്റെ ഫിയാൻസിയാണ്. നീ എന്താ ആഗ്രഹിക്കുന്നത്? ഞാൻ ചുമ്മാ തരുന്ന ഈ തമാശയൊക്കെ കാണണോ? ശ്രേയ, ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞതാ, നീരജ് നിന്നെ അത്രമാത്രം സ്നേഹിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അവൻ നിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നേ. പക്ഷെ അങ്ങനെയല്ല. നീ എത്ര നാൾ നീരജിന്റെ പുറകെ ഓടിക്കൊണ്ടിരിക്കും? കണ്ണു തുറക്ക് ശ്രേയ. ചിലപ്പോൾ ഇതിനേക്കാളും സ്നേഹിക്കുന്ന ഒരാൾ നിനക്ക് കിട്ടിയെന്ന് വരും. Maybe you deserve something better, Shreya. Just shut up. അല്ലെങ്കിൽ ഇപ്പോൾ ഒരുപാട് വൈകിപ്പോയി. ഞാനത് എന്തിനാ ചെയ്യുന്നതെന്ന് നിനക്കൊരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല. വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ വീട്, നമ്മുടെ എല്ലാ ഫാക്ടറീസ്, പിന്നെ നമ്മുടെ എല്ലാ ഓർണമെന്റ്സ് ഇതെല്ലാം നമുക്ക് തിരിച്ചു കിട്ടാൻ പോകും. പിന്നെ ഈ കടത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്നത് പ്രകാശിന്റെ കമ്പനിയാണ്. ഞാൻ നീരജിനെ സ്നേഹിക്കുന്നു. എന്നിൽ നിന്ന് അകന്നു പോകാൻ ഞാൻ അവനെ സമ്മതിക്കില്ല. പക്ഷെ ഒരു കാര്യം പറയാം, ഒരു ദിവസം നീ സ്വയം മനസ്സിലാക്കും നീ എത്ര സ്പെഷ്യൽ ആണെന്ന്. അന്ന് ഇവിടെ വരണം. ഒരു ദിവസം നീ തീർച്ചയായും വരും ശ്രേയ. പിന്നെ അവൻ ഈ വിവാഹം തടയുന്നതിൽ വിജയിക്കുകയും ചെയ്യും. ഇതല്ലേ നീ ആഗ്രഹിക്കുന്നവനി? അതുകൊണ്ടല്ലേ നീ വളമാറ്റിയത്? എനിക്കറിയാം, നീ ചെറുപ്പം മുതലേ ആരോടും ഒന്നും പറയാറില്ല. പക്ഷെ ഞാൻ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ? നീ എന്നോടൊന്നും പറയേണ്ട ആവശ്യം തന്നെ ഇല്ല അവനി. എന്തേ തന്നെ, എനിക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്ന കാര്യങ്ങൾ നീ എപ്പോ നിർത്തും? നീ എന്നെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് നിർത്തുമ്പോ എനിക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്ന കാര്യങ്ങൾ നീ എപ്പോ നിർത്തും? പറയാനോട്. നീ എന്നെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് നിർത്തുമ്പോ കുടിക്കുന്നേ. എനിക്ക് കുഴപ്പമൊന്നുമില്ല, പിന്നെ നീനാ മാഡത്തിനും കുഴപ്പമൊന്നുമില്ല. നീ വിഷമിക്കണ്ട കേട്ടോ, വെള്ളം കുടിക്കും. വാ വാ, നമുക്ക് മുറിയിലേക്ക് പോവാം. സാർ, സാറിന് കുഴപ്പമൊന്നുമില്ലല്ലോ? എത്ര നന്നായിട്ടാണ് സാർ ആക്ട് ചെയ്തത്. സാർ ബോളിവുഡിൽ പോകേണ്ടതായിരുന്നു. അനന്യയ്ക്ക് ഒട്ടും തന്നെ മനസ്സിലായിട്ടില്ല സാറ് അഭിനയിക്കുകയാണെന്ന്. പക്ഷെ സാർ ഒരു കാര്യം മനസ്സിലായില്ല, സാർ അനന്യയെ ജൂഹി എന്ന് എന്തിനാണ് വിളിച്ചത്?
സാർ അവരെ ജൂഹി എന്നാ വിളിച്ചോണ്ടിരുന്നത്. അത് ആക്ട് ചെയ്യായിരുന്നില്ലേ? അനന്നോട് ഒരിക്കലും ഞാൻ ജൂഹിയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോ അതാവാം. വെയിറ്റ്, ഐ വിൽ ഹെൽപ് യു. സൂക്ഷിച്ച്. ഈ വെടിയേറ്റ പാടെങ്ങനെ വന്നത്?